കേരളത്തിലേത് ജനാധിപത്യമാണോ അതോ ഏകാധിപത്യമാണോ പേരിൽ ജനാധിപത്യ ഭരണമാണ് എങ്കിലും യഥാർത്ഥത്തിൽ ഏകാധിപത്യ ഭരണമാണ് നമ്മുടേത് ഓട്ടച്ചങ്കൻ കൽപ്പിക്കുന്നു അനുചരന്മാർ അത് നടപ്പിലാക്കുന്നു കമ്മി അടിമകൾ അതനുസരിക്കുന്നു കേരളത്തിലെ പ്രബുദ്ധരായ സാധാരണ ജനങ്ങൾ അതനുസരിക്കുവാൻ നിർബന്ധിതരാകുന്നു ഇതാണ് സത്യം സർക്കാരിനെ വിമർശിക്കുന്നവരെ വിവിധ വകുപ്പുകൾ ദുരുപയോഗപ്പെടുത്തി ദ്രോഹിക്കുക അവർക്കെതിരെ കുപ്രചരണങ്ങൾ നടത്തുക കള്ളക്കേസുകൾ കൊടുക്കുക പോലീസിനെ ഉപയോഗിച്ച് ജനങ്ങൾക്ക് അവരുടെ മൗലിക സ്വാതന്ത്ര്യം നിഷേധിക്കുക രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുക ഇതൊക്കെ ഒരു ജനാധിപത്യ ഭരണത്തിൻ്റെ ശൈലിയാണോ സുഹൃത്തുക്കളെ ഇപ്പോൾ തന്നെ നവകേരള സദസ് എന്ന നാടോടി സർക്കസ് കമ്പനി അവസഞ്ചരിക്കുന്ന വഴിയുടനീളം സാമാന്യ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുകയാണ് മനുഷ്യാവകാശങ്ങളും അടിസ്ഥാന സ്വാതന്ത്ര്യവും സ്കൂൾ നിയമങ്ങളും മുനിസിപ്പൽ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് അവരുടെ ഈ ധൂർത്ത് യാത്ര ഓട്ടച്ചങ്കന് കറുപ്പിനെ ഭയമാണ് അതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിൽ കറുപ്പ് നിഷേധിച്ചിരിക്കുന്നു കറുപ്പ് നിറം സഞ്ചരിക്കുന്ന റോഡുകളിൽ ഒരു കറുത്ത തുണി കണ്ടാൽ അദ്ദേഹത്തിന് വിറളി പിടിക്കുന്നു ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പാരനോയയുടെ ലക്ഷണമല്ലേ സുഹൃത്തുക്കളെ ഈ നാടോടി സർക്കസ് കടന്നു പോകുന്നതിലൂടെയുള്ള സ്കൂളുകൾക്ക് അധികാരികൾ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ത് കാരണം കൊണ്ട് വായ് കാരണം വ്യക്തം കുട്ടികളെ ഈ കോമാഡി സദസ്സിൽ പങ്കെടുപ്പിക്കണമെന്നുള്ള രഹസ്യ ധാരണ ഉള്ളതുകൊണ്ട് മാത്രം വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടൽ തെറ്റിദ്ധരിച്ച് ജനങ്ങൾ മുറി ബുക്ക് ചെയ്യുവാൻ സ്കൂളുകളിൽ ചെല്ലുന്നു അത്രേ അന്തം കമ്മികൾ ഒരുപക്ഷെ അത് വിശ്വസിച്ചേക്കാം പക്ഷേ സ്കൂളോ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളോ കാണാത്തവരാണ് അങ്ങനെ ധരിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം നാളെ ഏഴാം തീയതിയാണ് ആലുവായിൽ ഇവരുടെ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് സമ്മേളന മൈതാനിയുടെ ചുറ്റുപാടുമുള്ള ഹോട്ടലുകളിൽ ഗ്യാസിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് പോലീസ് നിരോധിച്ചിരിക്കുന്നു ഇവിടെ നമ്മളുടെ പോലീസ് മുനിസിപ്പാലിറ്റിയുടെ അധികാരത്തിൽ കൈകടത്തുകയല്ലേ വിശ്വസനീയമായ ഭീഷണികളുടെ അഭാവത്തിൽ ഇങ്ങനെയുള്ള സ്റ്റെപ്പുകൾ എടുക്കുക എന്നത് പൊതുജീവിതം തടസ്സപ്പെടുത്തുക എന്നതിന് തുല്യമല്ലേ ഓട്ടച്ചങ്കിന് എ സി വണ്ടിയിൽ കറങ്ങാം ലിഫ്റ്റിൽ ഇറങ്ങാം എന്നും ഏതു നേരവും മൃഷ്ട ഭോജനം കഴിക്കാം പക്ഷേ സാധാരണ ജനങ്ങളുടെ ഗതി അതാണോ ചായക്കടയും ഹോട്ടലും നടത്തുന്നവൻ അവ നേരം പോക്കിന് നടത്തുന്നതല്ല വയറ്റിൽ പിഴപ്പിനാണ് ഇതൊന്നും മനസ്സിലാക്കാതെ നിയമങ്ങൾ ലംഘിച്ച് അല്ലെങ്കിൽ അവ വകവെക്കാതെ കൽപ്പനകൾ ഇറക്കുന്നത് ഏകാധിപത്യത്തിലും രാജഭരണത്തിലുമാണ് സ്കൂളിൽ പോകേണ്ട കുട്ടികളെ നിർബന്ധിച്ചു വഴിയിൽ നിരത്തി നിർത്തി രാജാവിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു തൻ്റെ രഥം അകത്തു കയറ്റുവാനായി സ്കൂൾ മതിലുകൾ ഇടിച്ചുപൊളിക്കുന്നു പാരനോയ ബാധിച്ച ഈ മനോരോഗി ഹോട്ടൽ ജീവനക്കാരുടെ അന്നം മുട്ടിക്കുന്നു അതാണ് സത്യം ഇതെല്ലാം നമ്മുടെ മാധ്യമങ്ങൾ വളരെ ലാഘവത്തോടെ കാണുന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഇതുപോലെയുള്ള നിയമലംഘനങ്ങളും ദൂർത്തും കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന നമ്മുടെ അഭിഭാഷക ബന്ധവും ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരാണ് മാധ്യമങ്ങളും നിയമജ്ഞരും ഈ അഭിനവ ഏകാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തുവാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് ധൈര്യം കിട്ടിയില്ല അധികാരികളുടെ നിയമവിരുദ്ധമായ കൽപ്പനകളെ ചെറുക്കുവാനും ചോദ്യം ചെയ്യുവാനും നമ്മുടെ അഭിഭാഷക ബന്ധം ധൈര്യം കാണിക്കുന്നില്ല അനീതിക്കെതിരെ പ്രതികരിക്കാതിരിക്കുന്നവർ ഏകാധിപത്യത്തിന് വളം വെച്ചു കൊടുക്കുകയാണ് അതാണ് കേരളത്തിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത സ്ഥിതി താങ്ക്